ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ലൈസോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെയധികം റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. ഇതിന് മുന്നേ ഞാൻ സോപ്പ് പൊടിയുടെയും ഡിഷ് വാഷിൻ്റെയും ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് നല്ല കമൻസാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലോർ ക്ലീനറിൻ്റെ വീഡിയോ കൂടി ചെയ്യണമെന്ന്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ലൈസോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കെമിക്കൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൈസോളിൻ്റെ കിറ്റിനകത്ത് ഇത്രയും കെമിക്കൽസ് മാത്രമേ ഉള്ളൂ. ഒരു നാലോ അഞ്ചോ കെമിക്കൽസ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് വേണം. അതുപോലെ തന്നെ മിക്സിങ്ങിനായിട്ടൊരു തടിയുടെ തവയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുഴലോ വേണം. അപ്പോൾ നമ്മൾ മിക്സിങ്ങിനകത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീലോ അലൂമിനിയോ ആണെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈസോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കെമിക്കൽസിനൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് കെമിക്കൽസ് വെച്ചിട്ടാണ് നമ്മൾ ലൈസോൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മിക്സിങ്ങും വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണിത് റെഡിയാക്കി എടുക്കാനും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇതൊരു 100 ഗ്രാമോളം കാണും. അപ്പോൾ ഇത് വൈറ്റ് കളറിലായിട്ടാണുള്ളത്. ഇതൊരു ജെൽ ടൈപ്പ് കെമിക്കലാണ്. SLES എന്നാണ് ഈ ഒരു കെമിക്കലിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ എഴുതി വാങ്ങിച്ചുകൊണ്ട് വരാം. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു വട്ടം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലായിക്കൊള്ളും. ഇത് SLS എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇത് നല്ല തരിതരി പോലെ ആയിരിക്കും കാണുക. പിന്നെ ഇതൊരു 20 ഗ്രാമോളം കാണുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു കിറ്റിലുള്ളത് സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ലൈസോളിനൊക്കെ ആ ഒരു സ്മെല്ല് കൊടുക്കുന്ന ആ ഒരു സ്മെല്ലാണിത്. പിന്നീട് നമുക്ക് വേണ്ടത് കളറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിങ്ക് കളറാണ്. അപ്പോൾ ലൈസോളിൻ്റെ തന്നെ പല കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വാങ്ങിക്കുക. ഞാനിവിടെ പിങ്ക് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈസോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കെമിക്കൽസ് മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബക്കറ്റിലേക്ക് 4 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കപ്പിന് നിറയെ വെള്ളം എടുക്കുന്നതാണ് 1 ലിറ്റർ വെള്ളം. അപ്പോൾ ഈ ഒരു കപ്പിന് 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 4 ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാർബണേറ്റ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കെമിക്കൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെമിക്കൽസ് വെച്ചിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ ഗ്ലൗസും മാസ്കും മസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഇത് കൂടുതൽ വലിയ കെമിക്കൽസൊന്നും അല്ല എങ്കിൽ പോലും എന്ത് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും റിയാക്ഷനൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ കെമിക്കൽസ് വെച്ചിട്ടല്ലേ ഇത് കൂട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ളവർക്ക് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ കെമിക്കൽസ് വെച്ചിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു തവ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു തവ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുഴലോ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ നിറത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർബണേറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു 1/2 കപ്പ് വെള്ളം എടുക്കുക. അതായത് 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് SLES എന്ന് പറയുന്ന ആ ഒരു ജെൽ ടൈപ്പ് കെമിക്കലും അതുപോലെ തന്നെ SLS എന്ന് പറയുന്ന ആ ഒരു ചെറിയ തരിതരി പോലെ കാണുന്ന ഈ 2 കെമിക്കൽസ് കൂടി ഇപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ഒരു അരക്കപ്പ് വെള്ളത്തിൽ രണ്ട് കെമിക്കൽസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും തരിതരി പോലെ കാണാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരേ ഡയറക്ഷന് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരേ ഡയറക്ഷന് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലാവുമ്പോൾ കൂടുതൽ പതഞ്ഞങ്ങ് വരത്തില്ല, അപ്പം മിക്സ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഒരേ ഡയറക്ഷന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ലൈസോൾ മോഡൽ കിറ്റാണ്. ഇത് ലൈസോളിൻ്റെ അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു കിറ്റിന് 90 രൂപയാണ് ഷോപ്പിൽ. അപ്പോൾ ഇതല്ലാതെ സാധാ ഫ്ലോർ ക്ലീനറിൻ്റെ കിറ്റും അവൈലബിൾ ആണ്. അതിന് 80 രൂപയാണ്. അതിൻ്റെ മിക്സിങ് ഇതിൽ കുറച്ചുകൂടി സിമ്പിളാണ്. ഇനി നമുക്കിതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലൈസോളിൻ്റെ ആ ഒരു ഫീല് കിട്ടുക. ലൈസോളിൻ്റെ സ്മെല്ലാണിത്. അപ്പോൾ നമുക്ക് ഈ സ്മെല്ല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 5 ലിറ്ററിൻ്റെ ലൈസോൾ കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള കളർ മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെമിക്കൽസ് വാങ്ങിക്കുന്ന ടൈമിൽ നമ്മൾ കിറ്റായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കിറ്റായിട്ട് വാങ്ങിക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് മാത്രമേ അവർ വെക്കത്തുള്ളൂ. അതിൻ്റെ കണക്കിനനുസരിച്ച് അവർ വെക്കുകയും ചെയ്യും. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കിറ്റാണ്. അപ്പോൾ അതിൻ്റെ കണക്കിനനുസരിച്ചിട്ടുള്ള കെമിക്കൽസ് മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും വെച്ചിട്ടില്ല. ചില ഷോപ്പിലൊക്കെ കളർ കുറച്ചുകൂടി അധികമായിട്ട് കാണും. ആ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 4.5 ലിറ്ററാണ് ടോട്ടൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് 5 ലിറ്ററിൻ്റെ കിറ്റാണ്, പക്ഷേ ഞാനിവിടെ 4.5 ലിറ്ററാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു കിറ്റ് എവിടെ അവൈലബിൾ ആണെന്നുള്ള ചോദ്യം. അപ്പോൾ ഇത് കെമിക്കൽസ് കിട്ടുന്ന ആ ഒരു ഷോപ്പിലാണ് ഇത് കിറ്റ് കിട്ടുന്നത്. അപ്പോൾ ചില ഇടത്തൊക്കെ നമ്മൾ കാണത്തില്ലേ സോപ്പ് പൊടി കിറ്റ് അവൈലബിൾ ആണെന്നുള്ള ബോർഡ്. അപ്പോൾ ആ ഒരു ഷോപ്പ് കെമിക്കൽസ് കിട്ടുന്ന ഷോപ്പായിരിക്കും. അവിടെ തന്നെ ഡിഷ് വാഷിൻ്റെയും ഹാൻഡ് വാഷിൻ്റെയും ഇതുപോലെ തന്നെ ലൈസോളിൻ്റെയൊക്കെ കിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിക്കാരിയാണ്. ഇവിടെ 2-3 ഷോപ്പുണ്ട് ഈ ഒരു കെമിക്കൽസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിരക്കിയാൽ മതി, എല്ലാ സ്ഥലത്തും കാണും ഈ കെമിക്കൽസ് വിൽക്കുന്ന ഷോപ്പുകൾ. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും കുപ്പികളിൽ വല്ലതും സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നുപോകില്ല. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.